ഹലോ, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഫ്ലോറൽ മാമി. നമ്മളിപ്പോൾ ഉള്ളത് അജ്മാനിലാണ്. അജ്മാനിലുള്ള യുഎ പിഗ്മി സൂ എന്ന് പറഞ്ഞൊരു സൂവിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അൽസോറ മറീന വണ്ണിലാണ്. ഞാൻ മുൻപ് അജ്മാനിൽ ബോട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം ലൊക്കേഷൻ തന്നെയാണ് ഇതും. ഒരേ ഏരിയയിൽ തന്നെയാണ് വരുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഒരുമിച്ചുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കിഡ്സിൻ്റെതായാലും അഡൽസിനുള്ളതായാലും എല്ലാം പല ടൈപ്പിലുള്ള ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. ആ മാംഗ്രൂവ്സിൻ്റെ ഇടയിൽ കൂടെയുള്ള ബോട്ടിങ് ഇവിടുത്തെ വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. അതിന് ഒരുപാട് പേര് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നല്ല ക്രൗഡാണ് എപ്പോഴും. നമ്മളിപ്പോൾ സൂവിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. അഡൽസിന് 50 ദിർഹംസും കിഡ്സിന് 10 ദിർഹംസും ആണ് ചാർജ്. 3 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞത് ഈവനിങ് 3 to 10 ആണ്. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ 1 to 10. ഈ സൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പെറ്റിംഗ് സൂ ആണ്. ആനിമൽസിനൊക്കെ പാമ്പർ ചെയ്യാനും ഫീഡ് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കിഡ്സ് ഫ്രണ്ട്ലി സൂ തന്നെ പറയാം. കിഡ്സിന് മാത്രമല്ല അനിമൽ ലവേഴ്സിനൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂ തന്നെയാണിത്. അതുപോലെ തന്നെ കിഡ്സിനുള്ള ക്യാമൽ റൈഡും ഹോഴ്സ് റൈഡും ഒക്കെ ഇതിനകത്തുണ്ട്. ഈ ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്യാനുള്ളത് നമുക്ക് എൻട്രൻസിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അതിന് എക്സ്ട്രാ ചാർജ് കൊടുത്താൽ മതി. സാധാ ഒരു സൂവിൽ ചെന്നിട്ട് അടച്ചിട്ടൊരു കൂടിനുള്ളിൽ കാണുന്ന പോലെ ഒന്നല്ല അതിനുള്ളിലുള്ളത്. ശരിക്കും ഓപ്പൺ ആയിട്ട് നമുക്ക് ടച്ച് ചെയ്യാനും ഒരു ഫീൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ നല്ല ക്ലോസ് ആയിട്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആവും. അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും അവർക്ക് പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ചാൻസ് തന്നെയാണിത്. ആനിമൽസ് മാത്രമല്ല ബേഡ്സിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അവരൊക്കെ കയ്യിൽ പിടിക്കാനും അവരുടെ കൂടെയുള്ള ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ ഇത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് വേണം. ആ കാണുന്ന മാംഗ്രൂവ്സിൻ്റെ ഭാഗത്താണ് നമ്മൾ മുന്നേ ബോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോനെ മുന്നേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണണേ. കിഡ്സിന് പറ്റിയ ഒരു വലിയ പ്ലേ ഏരിയ തന്നെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഇതിനകത്തുണ്ട്.
ഫാമിലീസിനൊക്കെ എന്തായാലും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് കിഡ്സിന് അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കണ കാണുന്നത്. കാറ്റ്സിൻ്റെയും ഡോഗ്സിൻ്റെ ഒക്കെ ഒരുപാട് നല്ല കളക്ഷൻ തന്നെ ഉണ്ട് ഇവരുടെ അടുത്ത്. പല വെറൈറ്റീസും ഇവരടുത്തുണ്ട്. അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും അവരെ പാമ്പർ ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. ഇതിനകത്തുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.